أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു പറയാ, ബൈനാന ഖായിദും ഫിൽ മസ്ജിദി, ഞാൻ മസ്ജിദുൽ ഹറാമിൽ ഇങ്ങനെ ഇരിക്കുക. വ ഹൽഖത്തും മിൻ ഫുഖറായിൽ മുഹാജിരീന ഖുഉദുൻ, മുഹാജിറുകളിൽ നിന്നുള്ള സാധുക്കളായ ഒരു കൂട്ടം ആളുകൾ കുറച്ച് അപ്പുറത്തും ഒരു വട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ അങ്ങ് കയറി വന്നു. ഫഖഅദ ഇലൈഹിം, അവിടെ പോയിരുന്നു, ആ സാധുക്കളെ കൂട്ടത്തിൽ പോയിരുന്നു. ഫഖുംതു ഇലൈഹി, അപ്പോൾ ഞാനും അവിടെ പോയിരുന്നു, ഞാനും അങ്ങോട്ട് നീച്ചു പോയി. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ അവർക്കൊരു സന്തോഷ വാർത്ത അറിയിക്കുക. എന്താ സന്തോഷ വാർത്ത അറിയാം? فَإِنَّهُمْ يَدْخُلُونَ الْجَنَّةَ قَبْلَ الْأَغْنِيَاءِ بِأَرْبَعِينَ عَامًا, നിശ്ചയം ഈ സാധുക്കളായ മുഹാജിറുകൾ സ്വർഗത്തിൽ പ്രവേശിക്കും എന്തിൻ്റെ മുമ്പ്? മുതലാളിമാരെ മുൻപ്, 40 വർഷം മുമ്പ് സ്വർഗത്തിൽ പ്രവേശിക്കും. എന്തേ കാരണം? സാധുക്കൾക്ക് കണക്ക് പറയേണ്ടി വരില്ല, മുതലാളിമാർക്കോ ഇഷ്ടം പോലെ കണക്ക് പറയേണ്ടി വരും. എവിടുന്ന് കിട്ടി, എന്ത് ചെയ്തു, ആർക്ക് കൊടുത്തു, എന്തുകൊണ്ട് മറ്റൊരു കൊടുത്തില്ല, എന്തേ നീതിയുക്തമായി കൊടുക്കാഞ്ഞു, പലതും പറയ കണക്ക് തീർക്കാണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് സ്വർഗത്തിൽ കയറുക. സാധുക്കൊക്കെ ഓൽക്കൊരു കണക്കുണ്ടാവില്ല. നാളെ മഹ്ശറയിൽ ഫുഖറായിന് വല്ലാത്ത സന്തോഷമായിരിക്കും. നേരത്തെ പോവാ സ്വർഗത്തേക്ക്. മഹാൻ പറയാ, അബ്ദുല്ലാഹിബിൻ അംർ എന്നൊരു പറയാ, ഫലഖദ് റഅയ്തു അൽവാനഹും അസ്ഫറത്ത് അല്ലാത്ത, ഞങ്ങൾ നോക്കും പോലെ തോല് പോലെ നിറങ്ങനെ പ്രകാശിക്കുന്നതായി. സന്തോഷം കൊണ്ടേ ഈ സുവാർത്തേണ്ടി കിട്ടിയല്ലേ. ബഹുമാനപ്പെട്ടവർ പറയാ, ഹത്ത തമന്നയ്തു അന്നക്കൂനമാണ്, ഞാനും അവരോട് കൂടെയായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു പോയി. അപ്പൊ ഈ സമ്പത്ത് കൂടുതൽ ഉണ്ടാകുക എന്ന് പറഞ്ഞ പോലെ പുണ്യല്ല, അത്രയും നാം ആഹ്റത്തിൽ സ്വർഗപ്രവേശനത്തിന് പിന്തേണ്ടി വരും. എന്നാലും മറ്റുള്ള ആളുകളിലേക്ക് കൈനീട്ടാത്ത വിധം അള്ളാഹു കിഫായത്ത് തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മളെ അയാളിനെ ആശ്രിതരെ അവർക്ക് മതിയാകുന്ന വിധം, മിതമായ നിലക്ക് മതിയാകുന്ന വിധം അവർക്ക് ചെലവഴിക്കാനൊക്കെ ഉള്ളത് അള്ളാഹു നമുക്ക് നൽകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്.